Stainless steel kitchen ആണ് അതിനെ നമ്മൾ എന്ത് ചെയ്യുക അക്രിലിക് കൊടുത്തിട്ട് ഫ്രെയിം ചെയ്തിട്ട് ഭംഗിയാക്കിയുള്ള കിച്ചൺ ഹൈ ഡിയേഴ്സ് ഞാൻ സിൽവാൻ മുസ്തഫ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പടിക്കലുള്ള ചെമ്പൻ മുജീബിന്റെ വീട്ടിലേക്കാണ് 9000 സ്ക്വയർ ഫീറ്റിൽ കൊളോണിയൽ കണ്ടംപററി സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള വീടാണ് വളരെ തട്ടുതട്ടായിട്ടുള്ള ഒരു ഭൂമിയായിരുന്നു അത് വളരെ രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ട് പുറകോട്ട് വലിച്ചു ചെയ്ത ഡിസൈൻ ആയതുകൊണ്ട് തന്നെ എക്സ്റ്റീരിയർ ലുക്ക് റോട്ടിലേക്ക് വിശാലമായി കാണാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ട്രോപ്പിക്കൽ പ്ലാന്റ്സുകളും നാച്ചുറൽ ചെടികളൊക്കെ വെച്ച് വിശാലമായിട്ട് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗാണ് ഫ്രണ്ടിൽ പുറത്തു നിന്ന് തന്നെ ഈ വീടിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യം കേളാം കയറി വരുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള ഒരു കാർ പോർച്ച് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല രസകരമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടും ഉണ്ട് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ ഓരോ ഭാഗത്തും ഓരോ സ്പെഷ്യൽ ഏരിയകളാണ് സിറ്റൗട്ടിൻ്റെ പ്രത്യേകത ഫുള്ളായിട്ട് ഓപ്പൺ ആണ് നമ്മളിവിടെ ഇങ്ങനെ നല്ലൊരു പോസിറ്റീവ് വൈബിളുള്ള സിറ്റൗട്ടാണ് ഫുൾ ഓപ്പൺ ആണ് ഫ്രണ്ടിലേക്ക് നമുക്ക് വീടിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് കാണാം അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നമ്മളെ കാർ പോർച്ച് കാണാം റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു വാട്ടർഫോൾ ചെയ്തിട്ടുണ്ട് ആഗാവ മിട്ടിപ്പാനി എന്നുള്ളത് നമ്മൾ കണ്ണിന് എപ്പോഴും പോസിറ്റീവ് വരുന്ന രീതിയിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ടാവും അതിനോട് കൂടെ ഒരു ഊഞ്ഞാലും വെച്ചിട്ടുണ്ട് ഇറ്റാലിയൻ മാർബിൾ മനോഹരമായിട്ട് വിരിച്ചിട്ടുള്ള ഒരു ഫ്ലോറാണ് കയറി വരുമ്പോൾ തന്നെ അത് ബോർഡറായിട്ട് അതിനെ ഐ ഗ്ലോസ് ടൈൽ കൊണ്ട് നല്ല രീതിയിൽ 15 mm തിക്നെസ്സുള്ള ടൈൽ കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് രസകരമായിട്ട് ഈ വീടിൻ്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ സിൽവാൻ്റെ ഭാഗ്യം കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീട് എടുക്കാൻ വന്നിട്ടുള്ളത് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇത്ര രസകരമായിട്ട് വീട് നിർമ്മിച്ചിട്ടുള്ളത് ആരിഫ് അസോസിയേഷനിലെ ആരിഫും സനൂപും എന്ന് പറയുന്ന ആർക്കിടെക്ട് ഡിസൈനേഴ്സാണ് വളരെ രസകരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പൊൻതൂവലാണ് അവരുടെ സ്റ്റോറിയിൽ കൊളോണിയൽ കണ്ടംപററി സ്റ്റൈൽ ചെയ്തുള്ള ഈ വീടിൻ്റെ ലിവിംഗ് ഏരിയ സ്ലൈഡിംഗ് ഡോറ് ടീക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത് വിത്ത് ഗ്ലാസ്സോട് കൂടെ നല്ല രസകരമായിട്ട് ലൂബറിംഗ് കൊടുത്ത ഗ്ലാസ്സോ കൊടുത്ത മനോഹരമാക്കിയിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സോഫ അത് ഇമ്പോർട്ടൻ്റ് ആണ് രസകരമായിട്ടുള്ള ഹാൻഡിലുകളും അതിൻ്റെ എക്സിനൊക്കെ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് മുന്നിലുള്ള ടീപ്പോയി വരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് കോർണറിലൊക്കെ നമുക്ക് 2-3 ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിൽ ലൈറ്റുകളുമായിട്ടും അതുപോലെ തന്നെ മനോഹരമാക്കുന്നതിന് വേണ്ടി ഇൻറ്റീരിയർ എലമെൻറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ഗ്ലാസ്സാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് പ്ലെയിൻ ഗ്ലാസ്സാണ് ഈ ലിവിംഗ് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ കാണാൻ പറ്റും കാർ പോർച്ച് ഫുള്ളായിട്ട് കാണാൻ പറ്റും ഫ്രണ്ടേജ് കാണാൻ പറ്റും ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു ലിവിംഗ് ഏരിയയാണ് മറ്റൊരു മനോഹരമായിട്ടുള്ള ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ഈ ഓപ്പണായിട്ടുള്ള ഏരിയയാണ് ഇവിടെ നമ്മൾ ഡബിൾ ഹൈറ്റാണ് ഇതിൻ്റെ മുകളിൽ പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് രസകരമായിട്ട് അതിൻ്റെ ഇടയിൽ ഫ്രെയിം വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് പ്രകാശം കിട്ടുന്ന ഏരിയയാണ് മുന്നിലൊരു ഊഞ്ഞാലുണ്ട് കോഫിയൊക്കെ കുടിച്ച് തമാശ പറഞ്ഞിരിക്കുമ്പോൾ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഊഞ്ഞാലൊക്കെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഏരിയയിൽ കൊടുത്തിട്ടുള്ള വുഡാണ് നേരെ സ്റ്റെയറിൻ്റെ നേരെ താഴത്ത് കൊടുത്തിട്ടുള്ളത് സ്റ്റോണും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ ഡിഫറൻറ്റ് ടൈപ്പായിട്ടാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് സാധാരണ ഇന്ന് വ്യത്യസ്തമായിട്ട് ഗ്ലാസ് കൊണ്ട് പാർട്ടിഷൻ കൊടുത്ത് വുഡ് കൊടുത്തിട്ടുള്ള സ്റ്റെയർ ലാൻഡിംഗ് ഒക്കെ രസകരമായിട്ട് കൊടുത്തിട്ടുണ്ട് സീലിംഗിൽ നല്ല ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് രസകരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ ഡിഫറൻ്റ് ആയിട്ട് കസ്റ്റമൈഡ് ചെയ്തിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളാണ് മാത്രമല്ല ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് എയറും വെളിച്ചും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓപ്പണാണ് എന്നിട്ട് അത് സ്റ്റീലിൽ എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നാച്ചുറൽ പ്ലാന്റ്സുകളും അതുപോലെ ഇവിടെ തന്നെയാണ് വാഷ് സ്പേസിന് ഏരി കൊടുത്തിട്ടുള്ളത് ഡബിൾ ആയിട്ട് ഇരുന്ന് ആളുകൾക്ക് കൈയേക്കാൻ പറ്റുന്ന ഡബിൾ വാഷ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഡബിൾ മിറർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിലുള്ള ഐ ഗ്ലോസ് ടൈൽ കൊടുത്തിട്ടുണ്ട് അതിനോട് കൂടെ തന്നെ ഡൈനിങ് ടേബിൾ 10 ആൾക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഡൈനിങ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത് അതോടെ തന്നെ നമുക്ക് ഇതിനോട് കൂടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാത്റൂമും അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോർ ഉള്ളത് അതിൽ മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മളുള്ളത് കിഡ്സ് റൂമുണ്ട് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുള്ള കിഡ്സ് റൂമുണ്ട് തൊട്ടപ്പുറത്ത് ഒരു ബെഡ്റൂമുണ്ട് അതും നല്ല രസകരമായി ചെയ്ത ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലോറിൽ ഇറ്റാലിയൻ മാർബിളാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് പ്ലെയിൻ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ പുറത്തുള്ള നമ്മളെ ഈ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്ത് കാണാൻ പറ്റും മുറ്റത്തിരിക്കുന്ന കോഫി അടിക്കാനുള്ള ടേബിൾ കാണാൻ പറ്റും രസകരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂം ഇവിടെ ഇരിക്കാനുള്ള രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ബെഡും അതിൻ്റെ കോട്ടും കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റ് ആൻറ്റിക് ആയിട്ടുള്ള ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് പാനൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് സിലിണ്ടർ കോബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ലൈഡിംഗ് ഡോറാണ് നമ്മുടെ വാർഡ്രോബ്സിന് കൊടുത്തിട്ടുള്ളത് ഇതും തന്നെ ബാത്റൂം
ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. നല്ല രസകരമായിട്ടുള്ള ഡിസൈനിലാണ് ബാത്റൂം ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആണല്ലോ കിച്ചൺ. സാധാരണ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാറുള്ള വീടിൻ്റെ കിച്ചൺ ആണ്. ഇവിടെ നമ്മളെ ഫാമിലി ആയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ടേബിൾ ഒണിക്സിൻ്റെ ഡിസൈനിൽ ടേബിൾ ചെയ്തിട്ടുണ്ട്. ഒണിക്സ് മാർബിൾ ഡിസൈനിലാണ്. 4 ആൾക്ക് 5 ആൾക്കൊക്കെ ഇരിക്കാൻ പറ്റും. ഇവിടെ ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡുലാർ പോലത്തെ ഒരു കിച്ചൺ സെറ്റ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് കളറാണ് അതിൻ്റെ ഡോർമൊക്കെ കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. സീലിംഗിൽ വിനീർ കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണാണ്. നല്ല രസകരമായിട്ടുള്ള കളറാണ്. പക്ഷേ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്ത കിച്ചണാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, അക്രിലിക് കൊടുത്തിട്ട് ഫ്രെയിം ചെയ്തിട്ട് ഭംഗിയാക്കിയുള്ള കിച്ചണും അതിന് സ്പാനിഷ് ഡിസൈനിലുള്ള ടൈലുമാണ് അതിൻ്റെ ഭാഗത്ത് ഒട്ടിച്ചിട്ടുള്ളത്. ആ കിച്ചണ് പ്രത്യേകത പറയുന്നത് നമുക്ക് അത്രയും സ്പേസും ഉണ്ട്, കാണാൻ നല്ല അട്രാക്റ്റീവ് ആവുള്ള ഒരു കളറുകളും അതിൻ്റെ ലോവറുള്ള ഡോറുകൾക്കും സ്റ്റോറേജ് ഏരിയൻ്റെ ഡോറുകൾക്കും കൊടുത്ത് നല്ല അട്രാക്റ്റീവ് ആയുള്ള കളറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു കിച്ചനാണ്. ഫാമിലി ലിവിംഗ് എന്ന് പറയും നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആളുകൾ വന്നിരിക്കുന്ന സ്ഥലം നമ്മുടെ വീട്ടിൽ അല്ലേ, കുടുംബങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇവിടെ നല്ല രസകരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ കൊടുത്തിട്ടുള്ള നല്ല രസകരമായ മൈക്കും അതുപോലെ പാനലിംഗ് കൊടുത്തിട്ടുള്ളത്, നമ്മുടെ പ്രെയർ റൂമിൻ്റെ പാനലിംഗ് കൊടുത്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അത് ഒണിക്സ് മാർബിൾ ഡിസൈൻ ചെയ്തിട്ട് ഫ്രെയിമിനാണ് വന്നിട്ടുള്ളത്. നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് പാനലിംഗ്. അതുപോലെ തന്നെ ഈ പാനലിങ്ങിലൊക്കെ വിനീർ കൊണ്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റാണ് എല്ലാ ഭാഗത്തും, അതുകൊണ്ട് തന്നെ നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയ ഏരിയ ആണെങ്കിലും നമുക്ക് നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ എന്താ പറയുക, പാനലിംഗ് കൊടുത്തു, അതുപോലെ സിലിണ്ടർ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫാമിലി ലിവിംഗ് ആണ്. അതിനോട് കൂടെ തന്നെയാണ് നമ്മുടെ എന്താ പറയുക പ്രെയർ റൂം വരുന്നത്. പ്രെയർ റൂം എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ട് പ്രെയർ റൂം ചെയ്തിട്ട് അതിൽ നല്ല ഹാങ്ങിങ് ലൈറ്റോ കൊടുത്താൽ മനോഹരമായിട്ടുള്ളൊരു പ്രെയർ റൂം തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെത്തി കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഏരിയ ഉണ്ട്. വളരെ ലിവിംഗ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കുട്ടികൾ സ്റ്റഡി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുട്ടികളൊക്കെ പഠിക്കാനിരിക്കുന്ന നേരത്ത് വേണമെങ്കിൽ ഫാമിലിക്ക് ഇരുന്ന് അവർക്കൊരു കമ്പനി കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ. അതുപോലെ ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല രസകരമായിട്ടുള്ള ഡിസൈനുകളാണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിലും ഇറ്റാലിയൻ മാർബിൾ തന്നെ വിരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഹാങ്ങിങ് ലൈറ്റുകളാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. മുകളിൽ 3 ബെഡ്റൂമാണുള്ളത്. അതിൽ 1 ബെഡ്റൂം ജിം റൂമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി 2 ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലൊക്കെ വാക്കിംഗ് ക്ലോസറ്റാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഡോറ് നമ്മൾ സ്ലൈഡിംഗ് ഡോറ് തുറന്ന് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സിംഗ് യൂണിറ്റും അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ക്ലോസറ്റും ഇതൊക്കെ വരുന്നത്. രസകരമായിട്ട് ഹൈജീനിക് ആയിട്ട് ചെയ്തിട്ടുള്ള വാക്കിംഗ് ക്ലോസറ്റുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമൊക്കെ നല്ല രസമുള്ള ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. കർട്ടൻ നീക്കിയിട്ടാണെങ്കിൽ പുറത്തുനിന്ന് പ്രകാശം കിട്ടുന്ന രീതിയിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബെഡ്റൂമും ഈ ബാൽക്കണിയാണ്. എന്തൊരു വൈബാണെന്നറിയോ, മുന്നിലേക്കുള്ള നമ്മളെ ലാൻഡ്സ്കേപ്പിങ്ങും അതുപോലെ റോഡും ഇങ്ങനെ കാണാൻ പറ്റും. നല്ല രസകരമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ബാൽക്കണിയാണ്. മഴകളൊക്കെ പെയ്യുന്ന സമയത്ത് മയത്തുള്ളികളൊക്കെ ഇങ്ങനെ കൊണ്ട് ആസ്വദിക്കാൻ പറ്റും. കുറേ നേരം മയത്ത് ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന റൊമാൻറ്റിക് ബാൽക്കണി, വേണമെങ്കിൽ ഇവിടെ പന്തളിക്കുക. അത്രയും വലിയൊരു ബാൽക്കണി പുറത്തുണ്ട്. നമുക്ക് ഫാമിലിയോട് കൂടെ തമാശകളൊക്കെ പറഞ്ഞ് കൊച്ചു കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ റൊമാൻറ്റിക് ആയിട്ട് ഞാൻ നടക്കാൻ പറ്റുന്ന മയത്തുള്ളികൾ കൊണ്ടിട്ട് മയ ആസ്വദിച്ച് ഞാനല്ലേ, ചില സമയത്ത് നമ്മൾ മയ കൊള്ളണം. അതങ്ങനെ ആസ്വദിച്ച് നടക്കാൻ പറ്റും. കുറച്ച് കഴിഞ്ഞ് വേണ്ടാന്ന് കയറുമ്പോൾ കയറി ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും. ഈ ഊഞ്ഞാലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് റൊമാൻറ്റിക്കായിട്ടുള്ളൊരു ഊഞ്ഞാൽ അല്ലേ, രസകരമായിട്ടുള്ള ഊഞ്ഞാൽ. ഇതിങ്ങനെ കഴിഞ്ഞിട്ട് വന്നാലാണ് നമ്മളെ ബെഡ്റൂമിലേക്ക് എത്തുന്നത്. ബെഡ്റൂമിൽ സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. പ്ലെയിൻ ഗ്ലാസ്സാണ്. ബെഡ്റൂമിൽ കടന്നു കഴിഞ്ഞാൽ നല്ല രസകരമായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ഡോറ് കടന്നാൽ വാക്കിംഗ് ക്ലോസറ്റാണ്. ഹൈജീനിക് ആയിട്ട് വാക്കിംഗ് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡോറ് ഇട്ട് സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസറ്റും അല്ലെങ്കിൽ ബാത്റൂം ഒന്നും കാണില്ല. അങ്ങോട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡ്രസ്സിംഗ് ഏരിയയാണ്. അത് കഴിഞ്ഞാൽ ബാത്റൂം ഉണ്ട്, ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. മനോഹരമായി ചെയ്തിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളും ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബെഡ്റൂമാണ്.
ഇത്രയും മനോഹരമായിട്ടുള്ള 9000 സ്ക്വയർ ഫീറ്റിൻ്റെ ഇത്രയും അങ്ങിയായിട്ടുള്ള എന്താ പറയുക കൊളോണിയൽ കണ്ടംപററി സ്റ്റൈലിൽ നിർമ്മിച്ച ഈ വീട് നിർമ്മിച്ചതിൻ്റെ ബാക്കിലൊക്കെ നമ്മളെ റഹീം ഖാൻ്റെ ഒരുപാട് പങ്കുണ്ട്. അദ്ദേഹത്തിൻ്റെ അനിയൻ മുജീബിൻ്റെ ആണ് വീട്. അദ്ദേഹം ഇപ്പോൾ മുജീബിടെ അല്ല, റഹീം ഖാൻ നമ്മളെ കൂടെ ഉള്ളത്. റഹീം ഖാൻ നമുക്ക് ചോദിക്കാം സിൽവാനെ കുറിച്ചിട്ടും ഇതിനെ കുറിച്ച് വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ആളുകളെ അഭിപ്രായം എന്താ? അതിവിടെ നമ്മളെ ആർക്കിടെക്ടിന്റെ മറ്റേ നമ്മളെ ഈ ലാൻഡൊക്കെ ഇത്രയും രസകരമായിട്ട് എടുത്തില്ലേ, ഓലൊരു സല്യൂട്ട് എടുക്കണം. ഏതായാലും മറ്റേ ഓരോ പേരെന്താ ആസിഫും മറ്റേ സനൂപ് ആരിഫ് അസോസിയേഷൻ ആൻഡ് സനൂപ് അല്ലേ, രണ്ടാൾക്കാരും ആരിഫ് അസോസിയേഷൻ ആണ്, സനൂപും ആരിഫാണ് ഇതിന്റെ ആർക്കിടെക്ട്. നല്ലൊരു ലാൻഡിനെ അത്ര ഭംഗിയാക്കിയിട്ട് ഇത്രയും ആംബിയൻസ് ഉള്ള ഒരു വീട് ചെയ്തു. അതാണ് ഈ നല്ല കഴിവുള്ള ആർക്കിടെക്ടുകളെ കയ്യിൽ വർക്ക് കിട്ടിയുള്ള ഒരു പ്രത്യേകത. സിൽവാനെ കുറിച്ച്, സിൽവാൻ എങ്ങനെ എത്തിപ്പെട്ടു, നമ്മൾ നിങ്ങളെ വീടിൻ്റെ ഒരു ഭാഗമാവാൻ, ചെറിയ ഭാഗമാവാൻ സിൽവാന് സാധിച്ചതിൽ ഒരുപാട് അഭിമാനമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വീടെടുക്കാൻ പറ്റിയത്. സിൽവാനെ കുറിച്ചിട്ട് പോയ സർവീസിനെ കുറിച്ച് പറയാൻ പറ്റുമോ? സിൽവാനെ കുറിച്ച് നമ്മൾ വീട് പണിയെടുക്കുമ്പോൾ എല്ലാ ഷോപ്പുകളും നമ്മൾ വിസിറ്റ് ചെയ്യും. അപ്പോൾ സാറെ ഒരു വ്ളോഗർ ഇത് കണ്ടിട്ട് യൂട്യൂബിൽ അത് കണ്ടിട്ട് സിൽവാൻ പോയി. അപ്പോൾ കോഴിക്കോട് ഷോപ്പിൻ്റെ ഉദ്ഘാടനം നടന്നെടുക്കുക, അപ്പോൾ അങ്ങനെ അവിടെ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ലൈറ്റ്സിൻ്റെ തൊട്ടടുത്ത ലൈറ്റ്സിൻ്റെ പിന്നെ കുറേ കമ്പനിക്കാർ ഇവിടെ വന്നു, ലൈറ്റിൻ്റെ ഐറ്റം പിന്നെ കമ്പനിക്കാർ ഇവിടെ വന്നിരുന്നു. അപ്പോൾ സിൽവാനിൽ നമ്മൾ സിൽവാനിൽ എല്ലാ സാധനവും കിട്ടും എന്നുള്ള പ്രതീക്ഷ വന്നപ്പോൾ നമ്മൾ ഫുള്ള് സിൽവാനിൽ എത്തിച്ചു. ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ സാധനങ്ങൾ ഡെലിവറി ഇവിടെ വീട്ടിലെത്തലുണ്ട്. എല്ലാ സാധനവും ഇമ്പോർട്ട് സാധനം വന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളാണ് നാട്ടിലുള്ള. അപ്പോൾ എല്ലാ ലൈറ്റുകളും പറഞ്ഞ ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട്. അത് ഇനിയൊരു കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ സിൽവാനിൽ വരുമോ? ആ തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ രണ്ടാമതൊരു വീടിൻ്റെ റിനോവേഷൻ നടക്കുന്നുണ്ട്. അതിനിപ്പോൾ ഞാനിപ്പോൾ സിൽവാനിൽ സമീപിക്കാൻ വേണ്ടി. എന്തായാലും വളരെ സന്തോഷം. കാരണം എന്നാൽ എനിക്കറിയാലോ, ഇപ്പോൾ വീട് പണി നടക്കുന്ന ആളുകൾ അവരുടെ ഇഷ്ടത്തിന് നമ്മളെ ചൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് നിന്നൊക്കെ നമുക്ക് കസ്റ്റമർ വീഡിയോ കണ്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളെപ്പോലത്തെ ആളുകളൊക്കെ നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇത്രയും വലിയൊരു വീട് നിങ്ങൾ നിർമ്മിക്കുമ്പോൾ അതൊരു ചെറിയ പാർട്ടാവാൻ നമുക്ക് സാധിക്കാറാണ്. അതും ഹാപ്പി കസ്റ്റമറായിട്ട് നിങ്ങൾ നമ്മളെ ഫാമിലിയിലേക്ക് വരികയാണ്. എന്തായാലും റഹീം ഖാൻ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ അനിയനും നിങ്ങളെ മുജീബും ഒക്കെ നമ്മളെ പരിഗണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളൊരു ഭാഗമാവാൻ സാധിച്ചതിൽ താങ്ക് യു.